Hello friends, welcome back to Samuchis. In this recipe, ഒരു മോര് കാച്ചിയതാണ് തേങ്ങയൊന്ന് മരച്ച് ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മോര് കാച്ചിയത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് അത് അല്പം പോലും വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ മോര് കാച്ചി എടുക്കുന്നത് ഏത്തപ്പഴം ചേർത്തിട്ടാണ് അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഏത്തപ്പഴത്തിന് പകരം നമുക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം വെള്ളരിക്കയോ കുമ്പളങ്ങയോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് കാച്ചിയെടുക്കാവുന്നതാണ് വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ ചേർത്ത് മോര് കാച്ചുമ്പോഴത്തേനും അല്പം തേങ്ങ അരച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഏത്തപ്പഴം വെച്ചിട്ടാണ് ഈ മോര് കാച്ചി എടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മോര് കാച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരും എടുത്തിരുന്ന ഏത്തപ്പഴം ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിരുന്നു അത് ഇതേപോലെ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒത്തിരി വെള്ളം വേണ്ട ഒത്തിരി വെള്ളമായാലേ മോര് കറി ഒത്തിരി ലൂസായി പോകും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഇന്നത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം പഴം ഞാൻ വേവിച്ചെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്കായാൽ മതി കേട്ടോ ഈ പച്ചമുളക് ഇഞ്ചി ഒന്ന് വെന്താൽ മാത്രം മതി ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഞാൻ തുറന്നു നോക്കാം ആ പഴവും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മോര് ഇവിടെ ഒഴിച്ച് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക ഇതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക തിളക്കാൻ അനുവദിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ ഇത് തിളക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകണം കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മളിവിടെ കൈ എടുക്കാതെ ഇങ്ങനെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഉണ്ടോ ഈ സമയം അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് അല്പം കുറവാണ് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആ ഇത്രയും ചൂടായാൽ മതി നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം കണ്ട നല്ല തിക്കായിട്ട് തന്നെ തേങ്ങയൊന്നും ചേർത്തില്ല എങ്കിൽ ആ തേങ്ങയൊക്കെ അരച്ച് ചേർത്തതുപോലെ തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളെടുക്കുന്ന മോരിനകത്ത് അധികം വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ല രീതിയിൽ മോര് കാച്ചിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ആ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം കടുക് വറുത്തെടുക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക ഒരു പിഞ്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില രണ്ട് മൂന്ന് ഒറ്റൽ മുളക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് മൂപ്പിച്ചിട്ട് മോര് കാച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി മോര് കാച്ചതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇതേ ഞാനിവിടെ ഒരു സ്പൂണൊന്ന് മുളക് പൊടിക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടുണ്ട് ഒരു പൊടി മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ കടുക് വറുത്ത മോരിനകത്തേക്ക് ചേർക്കുമ്പം അതിനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അല്പം മുളക് പൊടി ചേർത്തത് കേട്ടോ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാച്ചിയെടുത്ത മോര് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നോക്കുക വറുത്തെടുത്ത കടുക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടും തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ തേങ്ങയൊന്നും ഇല്ലെങ്കിലും ഇതേപോലെ നല്ല തിക്കായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം
Thank you.